നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ബ്രെയിൻ ട്യൂമേഴ്സിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ നിതിൻ രാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, നമുക്കറിയാം തലയ്ക്കകത്ത് വരുന്ന മുഴകൾ, നമുക്കറിയാം ബ്രെയിൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണെന്നറിയാം, നമ്മുടെ എല്ലാ ഫംഗ്ഷനെയും നിയന്ത്രിക്കുന്ന ഒരു അവയവം എന്നുള്ള നിലയിൽ. നമുക്കറിയാം ബ്രെയിൻ ട്യൂമേഴ്സ് ഒരു അല്ലെങ്കിൽ തലയ്ക്കകത്ത് വരുന്ന ഏതൊരു ട്യൂമറും നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം കുറയ്ക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഒന്ന് തന്നെയാണ്. അതെ, തീർച്ചയായും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ട്യൂമർ വരുന്നത്, നമ്മുടെ ശരീരത്തിലെ ഏത് കോശങ്ങളിൽ വേണമെങ്കിലും ക്യാൻസർ ഉണ്ടാകാം, അതേപോലെ തന്നെ തലച്ചോറിലും ഉണ്ടാകാം. പക്ഷേ തലച്ചോറിലുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറായതുകൊണ്ട് അവിടെ ചെറിയൊരു ട്യൂമർ വന്നാൽ പോലും അതിന് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിലും ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം തലയൊഴിച്ച് ബാക്കിയുള്ള ഭാഗത്തിന് അറിയാം ചില സ്ത്രീകൾക്ക് ബ്രസ്റ്റിനകത്ത് ചിലതരം മുഴകൾ ഉണ്ടാകുന്നു, ഫൈബ്രോയിഡിനും. അത് കുഴപ്പമില്ല, നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞെക്കിയാലൊക്കെ ചിലപ്പോൾ ചെറിയ വേദന ഉണ്ടാവും. അത് FNAC പോലും ചെയ്ത് ഫൈബ്രോയിഡിനോമ ആണെന്നറിയാൽ ചിലത് എക്സിഷൻ പോലും ചെയ്യാതെ കൊണ്ട് നടക്കുന്നവരുണ്ട്. ശരീരത്തിന് പല സ്ഥലങ്ങളിൽ ചില പലതരം മുഴകളുമായിട്ട് നടക്കുന്നവരുണ്ട്. അവരെ ജീവിതത്തിന് അത് ബാധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ബ്രെയിൻ ട്യൂമേഴ്സിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻസറസും നോൺ ക്യാൻസറസും ഉണ്ടാകുന്ന ട്യൂമർ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് തരം ട്യൂമറാണ്? ക്യാൻസറസ് ട്യൂമറാണോ നോൺ ക്യാൻസറസ് ട്യൂമറാണോ? തലച്ചോറിൻ്റെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ തലച്ചോറിന് അകത്ത് തന്നെ ഉണ്ടാകുന്ന ക്യാൻസറുകളുണ്ട്, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടായിട്ട് തലച്ചോറിലേക്ക് പകരുന്ന ക്യാൻസറുകളുണ്ട്. ഇതിൻ്റെ പ്രൊപ്പോർഷൻ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, അതായത് സ്തനാർബുദം അല്ലെങ്കിൽ കുടലിലോ ലങ്സിലോ ഉണ്ടാകുന്ന അർബുദം, ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ അത് രക്തം വഴി തലച്ചോറിലേക്ക് എത്തുകയും അവിടെ വളരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണാറുണ്ട്. ഇതിനെയാണ് സെക്കൻഡറീസ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള രീതിയിലുള്ള ട്യൂമേഴ്സാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് തലച്ചോറിൽ തന്നെ ഉണ്ടാകുന്ന ട്യൂമേഴ്സ്, അത് തന്നെ രണ്ടായിട്ട് തിരിക്കാം, ക്യാൻസറസ് ആയതും അല്ലാത്തവയും. അതായത് ബിനൈൻ എന്ന് നമ്മൾ പറയുന്ന ട്യൂമേഴ്സ് വളരെ പതുക്കെ വളരുന്നവയോ അതിന് പ്രത്യേകിച്ച് ഒന്നും ട്രീറ്റ്മെൻറ്റ് വേണ്ടാത്തവയോ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതിന് സർജറി ചെയ്താൽ മതിയാവും. ഒബ്സർവേഷൻ കൊണ്ട് മാത്രം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വർഷങ്ങളോളം പോകാൻ പറ്റുന്ന ബിനൈൻ ട്യൂമേഴ്സും അതേപോലെ തന്നെ പെട്ടെന്ന് വളരുന്ന അടിയന്തിരമായി ശസ്ത്രക്രിയയോ റേഡിയേഷനോ വേണ്ടി വരുന്ന മാലിഗ്നൻ ട്യൂമേഴ്സും തലച്ചോറിൽ കാണാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം ട്യൂമറുകളും തലച്ചോറിനകത്ത് ട്യൂമറുകളും ചികിത്സിക്കേണ്ടത് അനിവാര്യമാണോ? നമുക്കറിയാം ശരീരത്തിനുള്ള മറ്റ് അവയവങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുന്നു, ട്യൂമറാണെന്ന് നിർണ്ണയിക്കുന്നു, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് എടുത്തു മാറ്റുക എന്നുള്ള ഒരു ഒപ്പീനിയനിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് തലച്ചോറിലും ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുക? തീർച്ചയായും തലച്ചോറിൽ നമ്മൾ കാണുമ്പോൾ നോൺ ക്യാൻസറസ് അഥവാ ബിനൈൻ ട്യൂമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ ചെറുതാണ്, അത് നിങ്ങൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല, ശരീരത്തിൻ്റെ തളർച്ചയോ അല്ലെങ്കിൽ അമിതമായ തലവേദനയോ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല. അഥവാ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ പ്രായം വളരെ കൂടുതലാണ്, ആരോഗ്യസ്ഥിതി ഒരു പൂർണ്ണമായ ചികിത്സയ്ക്ക് അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള രീതികളിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് തികച്ചും ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണം കൊണ്ട് മാത്രം മതിയാവുന്ന ട്യൂമേഴ്സ് തലച്ചോറിൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനമാണ് തലച്ചോറിൽ മാലിഗ്നൻ്റ് അതായത് പെട്ടെന്ന് വളരുന്ന ട്യൂമേഴ്സും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് വരുന്ന ട്യൂമേഴ്സും. ഇങ്ങനെ വരുന്ന ട്യൂമേഴ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം അവ പെട്ടെന്ന് വളരുന്ന ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ശരീരത്തിൻ്റെലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കാവുന്ന മറ്റ് പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. അതിന് അടിയന്തിരമായി ചികിത്സ നേടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും കാണുന്നത് ശരീരത്തിലുള്ള മറ്റുള്ള സ്ഥലത്തുണ്ടാകുന്ന ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് പലപ്പോഴും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡോക്ടറെ അടുത്തേക്കൊക്കെ പോകുന്നത്. ഒരുപാട് കേസുകളുണ്ട്, നമുക്കറിയാം വായ്ക്കകത്തുണ്ടാകുന്ന ക്യാൻസറുകൾ, ബ്രസ്റ്റിലുണ്ടാകുന്ന ക്യാൻസറുകൾ, ബാക്കിയുള്ള സ്തനാർബുദം അല്ലെങ്കിൽ കുടലുണ്ടാകുന്ന ക്യാൻസറുകളൊക്കെ അതിൻ്റെ പ്രൈമറി സ്റ്റേജുകളിൽ ഇപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കുന്നത് പലപ്പോഴും വിരളമാണ്. നമുക്കറിയാം പല ക്യാമ്പുകളിൽ കൂടിയൊക്കെയാണ് പലപ്പോഴും കാണുന്നത്. അതുപോലെ തന്നെ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പി സ്ക്രീനിങ് പ്രോസസ്സ് ഇന്നും നമ്മളൊരു ഒരു സ്ക്രീനിങ് പ്രോസസ്സായിട്ട് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നില്ല. അപ്പോൾ തലയ്ക്കകത്തുള്ള ട്യൂമേഴ്സ് ഇത് കണക്ക് പടന്ന് പന്തലിച്ചു അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും കാണുന്നത്. തുടക്കത്തിലേ നമുക്കതുകൊണ്ട് ലക്ഷണങ്ങൾ കാണുകയും തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. തലച്ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ഇലാസ്റ്റിക് ഓർഗനാണ്, അതായത് തലയോട്ടിയുടെ ഒരു ശക്തമായ ഒരു പുറം ആവരണം അതിനുള്ളത് കൊണ്ട് തന്നെ തലച്ചോറിനകത്തുണ്ടാകുന്ന ട്യൂമേഴ്സ് കുറച്ച് വലുതായാൽ മാത്രമേ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ, സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങൾ,
നിരന്തരമായ തലവേദനയാണ്. അത് സാധാരണ തലവേദന എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സിംറ്റമാണ്. പല തരത്തിലുള്ള തലവേദനയുണ്ട്. കാണുന്ന എല്ലാ തലവേദനയും ട്യൂമറാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഏറ്റവും സാധാരണയായി കാണുന്നത് ടെൻഷൻ ഹെഡേക്ക് അഥവാ ടെൻഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദന, മൈഗ്രെയിൻ കൊണ്ടുണ്ടാകുന്ന തലവേദന ഇവയൊക്കെയാണ്. തലച്ചോറിൽ എന്തെങ്കിലും വളർച്ച കൊണ്ട് മുഴകൾ കൊണ്ടുണ്ടാകുന്ന തലവേദനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മിക്കപ്പോഴും വളരെ നേരത്തെ ആയിരിക്കും, വളരെ ഏർലി മോർണിംഗ്. രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ഒരു 6 മണിക്കോ 7 മണിക്കോ എണീക്കുന്ന ഒരാൾ 4-5 മണി ആകുമ്പോൾ പുലർച്ചെ തലവേദന കാരണം എണീക്കേണ്ടി വരുന്നു എന്ന് കരുതുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് തലച്ചോറിൽ എന്തെങ്കിലും മുഴയാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ തലവേദന വരുമ്പോൾ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിനൊരു തളർച്ച വരിക, ഇതൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ. സാധാരണ ഈ രോഗലക്ഷണങ്ങൾ വരുന്നതിന് ഒരു ട്യൂമർ ഒരുപക്ഷെ 2 സെൻറ്റിമീറ്ററോ 3 സെൻറ്റിമീറ്ററോ ഉള്ളപ്പോൾ തന്നെ ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചേക്കാം. തീർച്ചയായിട്ടും നമുക്ക് ക്ലിനിക്കൽ ഫൈൻഡിങ്സ്, അതായത് നമുക്കറിയാം പല രോഗലക്ഷണങ്ങളും നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റിഗേഷനോടൊപ്പം കോറിലേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ക്ലിനിക്കൽ ലക്ഷണങ്ങൾ. അപ്പോൾ തലയ്ക്കകത്ത് ട്യൂമേഴ്സ് ഉണ്ടോ, ക്യാൻസറസ് ആയിക്കോട്ടെ നോൺ ക്യാൻസറസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഒരേ തരത്തിലുള്ള ലക്ഷണങ്ങളാണോ കാണിക്കുക? നോൺ ക്യാൻസറസ് ട്യൂമേഴ്സ് ആണെങ്കിൽ എത്ര നാളായിട്ട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡ്യൂറേഷൻ എത്ര കാലമുണ്ടായിരുന്നു. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ഉണ്ടാകുന്ന സിംറ്റമാണ് അത് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പെട്ടെന്ന് വളരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് സിംറ്റംസ്, കുറച്ച് നാൾ കൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ക്യാൻസറസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിശോധനാ രീതികളും നമ്മൾ ശ്രദ്ധിക്കുന്നത്, തലവേദന അല്ലെങ്കിൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുന്നത് മറ്റു പലതിലുമാണ് നമ്മൾ ഏറ്റവും കോമണായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ കോമണായിട്ട് സാധാരണയായി കാണുന്ന കാരണങ്ങളെ അത് അല്ല എന്ന് ഉറപ്പുവരുത്തുക, ഇങ്ങനെ ഒരു എക്സ്ക്ലൂഷൻ മെത്തേഡിലേക്കാണ് കൂടുതലും നമ്മൾ തലച്ചോറിലേക്ക് എത്തുന്നത്. പിന്നീട് അവിടെ നമ്മൾ തുടർ പരിശോധനകൾ ചെയ്യുകയാണ് പതിവ്. തീർച്ചയായിട്ടും നമുക്കറിയാം തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന CT സ്കാനും MRI സ്കാനും പോലെയുള്ള സ്കാനിങ് പരിശോധനകളാണ്. ഈ സ്കാനിങ് പരിശോധനയിൽ കൂടി നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് MRI സ്കാനാണ്. MRI സ്കാനിൽ പലപ്പോഴും നമ്മൾ ട്യൂമർ എത്രത്തോളമുണ്ട്, എന്ത് വലിപ്പമുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റും നീർക്കെട്ട് അഥവാ എടിമയുണ്ടോ, ഇതൊരു മാസ് എഫക്റ്റ്, ഇത് വലുതായിട്ട് തലച്ചോറിൻ്റെ മറ്റു ഭാഗങ്ങളെ ഇത് പ്രഷറൈസ് ചെയ്യുന്നുണ്ടോ, അതോടൊപ്പം തന്നെ മറ്റ് എന്തെങ്കിലും തലച്ചോറിലുണ്ടാകുന്ന ട്യൂമറുകൾ സാധാരണ പുറത്തേക്ക് പടരാറില്ല, എങ്കിലും അകത്ത് തന്നെ ഒന്നിൽ കൂടുതലുണ്ടോ, മറ്റു ഭാഗങ്ങളിലേക്ക് തലച്ചോറിലേക്ക് പടരുന്ന ട്യൂമറാണ് എന്നുണ്ടെങ്കിൽ അത് ഒന്നിൽ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ട്യൂമറുകളുണ്ടോ എന്നൊക്കെയാണ് സാധാരണയായി നമ്മൾ നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു പരിധിവരെ നമ്മൾക്ക് അത് ബിനൈൻ ട്യൂമറാണോ അതോ അല്ല ക്യാൻസറസ് ട്യൂമറാണോ എന്ന് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ പിന്നീട് നമുക്ക് MR സ്പെക്ട്രോസ്കോപ്പി ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതികളൊക്കെ കൊണ്ട് തന്നെ ഒരു MRIയോ അല്ലെങ്കിൽ MRSO ചെയ്ത് നോക്കിയാൽ പലപ്പോഴും നമ്മൾക്ക് എന്ത് ട്യൂമർ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും തലച്ചോറിൽ പ്രകടമായ പ്രശ്നങ്ങളുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ക്യാൻസറസ് അല്ലെങ്കിൽ നോൺ ക്യാൻസറസ് ആവാനുള്ള സാധ്യതയുള്ളതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഹർലോക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തലയ്ക്കകത്ത് ഉണ്ടാകുന്ന മുഴകളെക്കുറിച്ചാണ്. ഡോക്ടർ നിതിൻ രാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സർ, തലയ്ക്കകത്തുള്ള മുഴകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് പ്രൈമറി സെക്കൻഡറി പറഞ്ഞു, ഒന്ന് തലയ്ക്കകത്ത് തന്നെ ഉണ്ടാകുന്നതും രണ്ടും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തിയെന്നും, ഇത്തരം സ്കാനുകളിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MRI സ്കാനിലൂടെ ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ, അതായത് തലയ്ക്കകത്ത് ഉണ്ടായ ട്യൂമറാണോ ശരീരത്തിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും? കൃത്യമായി നിർവചിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഒരു നല്ല ശതമാനം വരെയും, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടായിട്ട് അങ്ങോട്ട് പടർന്ന് ആവാനാണ് സാധ്യത, മെറ്റാസ്റ്റാസ് ആവാനാണ് സാധ്യത. അതല്ല ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അത് കുറച്ച് വലുതാണ്, അതിന് കുറച്ച് പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പലപ്പോഴും അത് തലച്ചോറിൽ തന്നെ ഉണ്ടായതാവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഒരു പരിധിവരേക്ക് ഇത് അറിയാൻ പറ്റും. പൂർണ്ണമായി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് കുത്തിയെടുത്ത് പരിശോധിക്കുക തന്നെ വേണ്ടി വരും. തീർച്ചയായിട്ടും ഈ തലയ്ക്കകത്തുള്ള എല്ലാ തരം ട്യൂമറുകളും നമ്മൾ ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് സർജറി മൂലം അല്ലെങ്കിൽ സർജറി കൊണ്ട് തന്നെയാണെങ്കിൽ സർജിക്കൽ റിമൂവല് തന്നെയാണോ ഒരു മെത്തേഡ് ഓഫ് ചോയ്സ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വലിയ പ്രശ്നമുണ്ടാക്കാതിരിക്കുന്ന ബിനൈൻ ട്യൂമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് നിരീക്ഷണം മാത്രം മതിയാവും. അതല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ട്യൂമറാണ്, അത് ക്യാൻസറസ് ട്യൂമറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ വേണ്ടി വരും. അതിലേറ്റവും പ്രധാനം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സർജറി അഥവാ ശസ്ത്രക്രിയ തന്നെയാണ്. രോഗം വന്ന തലച്ചോറിൻ്റെ ഭാഗം എത്രത്തോളം എടുത്തു മാറ്റാമോ, നമ്മൾ മാക്സിമം സേഫ് റിസക്ഷൻ എന്നാണ് പറയുക. മറ്റ് ശരീരഭാഗങ്ങളെ പോലെ നമുക്ക് പൂർണ്ണമായി എടുത്തു മാറ്റാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. കഴിവതും നമ്മൾ എടുത്തു മാറ്റാൻ ശ്രമിക്കുമെങ്കിലും തലച്ചോറിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ
ബാക്കിയുള്ള ഭാഗങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് ഒരു പക്ഷേ എടുത്തു മാറ്റാൻ പറ്റിയെന്ന് വരില്ല. കഴിവതും സേഫായിട്ട് എത്രത്തോളം റിമൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റിമൂവ് ചെയ്യുകയാണ് സാധാരണയായി പറ്റുക. ശസ്ത്രക്രിയയോടൊപ്പം തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ. നേരത്തെ ഉള്ള സാധാരണ ഉണ്ടായിരുന്ന റേഡിയേഷനെ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതൽ റേഡിയേഷൻ ഡോസ് തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രമായി കേന്ദ്രീകരിച്ച് കൊടുക്കുന്ന സൈബർ നൈഫ് അഥവാ ഗാമ നൈഫ് ഇങ്ങനെയുള്ള ചികിത്സാ രീതികളും ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ അതിന് കുറച്ച് ക്രൈറ്റീരിയ, കുറച്ച് നിബന്ധനകളുണ്ട്. ട്യൂമർ ചെറുതായിരിക്കണം, ഒന്നിൽ ഒന്നോ രണ്ടോ എണ്ണത്തിൽ കൂടുതലാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിക്ക് പകരമായി സൈബർ നൈഫ് ട്രീറ്റ്മെൻറ്റും സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറി എന്നാണ് വിളിക്കുക. അതായത് രക്തച്ചൊരിച്ചിൽ ഇല്ലാത്ത റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്, ഒരു ഇങ്ങനത്തെ ഒരു ശസ്ത്രക്രിയ, അങ്ങനെയുള്ള ചികിത്സാ രീതികളും ഇപ്പോൾ ലഭ്യമാണ്. ഇതിനോടൊപ്പം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സിന് തന്നെ എല്ലാത്തിനും തന്നെ ഈ കീമോതെറാപ്പി ആവശ്യമായിട്ട് വരുമോ? നമുക്കറിയാം നമ്മൾ തലച്ചോറിനകത്തുള്ള ബ്ലഡ് ബ്രെയിൻ ബാരിയർ, ഇത് പലപ്പോഴും പല പലതരം മരുന്നുകളും ക്രോസ് ചെയ്യാത്തൊരു ഏരിയയാണ് തലത്തിൽ ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ കീമോതെറാപ്പിക്ക് ഒരു റോളുണ്ടോ നമ്മുടെ ബ്രെയിൻ ട്യൂമേഴ്സിന്? തലച്ചോറിലെ ബിനൈൻ ട്യൂമേഴ്സ്, ക്യാൻസറസ് അല്ലാത്ത ട്യൂമറുകളിൽ ഒരുപക്ഷെ കീമോതെറാപ്പിയെ പ്രകടമായ ഒരു റോളില്ല. എന്നിരുന്നാൽ കൂടിയും ഗ്ലയോബ്ലാസ്റ്റോമ, ഏറ്റവും ഗ്രേഡ് കൂടിയ ബ്രെയിൻ ട്യൂമറിനകത്തൊക്കെ നമ്മൾ സർജറിക്ക് ശേഷം റേഡിയേഷൻ ഒന്നൊന്നര മാസത്തോളം വേണ്ടി വരാറുണ്ട്. അപ്പോൾ റേഡിയേഷൻ്റെ കൂടെ തന്നെ നമ്മൾ താങ്കൾ പറഞ്ഞ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യുന്ന ചില മരുന്നുകളുണ്ട്, ചില കീമോതെറാപ്പിക് ടാബ്ലറ്റ്സ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും ഈ കീമോതെറാപ്പി ടാബ്ലറ്റ്സ് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതേപോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടായിട്ട് ബ്രെയിനിലേക്ക് പടർന്ന ട്യൂമറാണ് എന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ അതിൻ്റെ റിമൂവലിന് ശേഷം, അത് എടുത്തു മാറ്റിയതിന് ശേഷമോ റേഡിയേഷന് ശേഷമോ തീർച്ചയായും രക്തം വഴി ആയിരിക്കുമല്ലോ അങ്ങോട്ട് പടർന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കീമോതെറാപ്പി ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഇത്തരം ബ്രെയിൻ ട്യൂമേഴ്സിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴും ബ്രെയിൻ ട്യൂമേഴ്സ് ട്രീറ്റ് ചെയ്തെങ്കിൽ സർജിക്കൽ എക്സിഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു ഭാഗം തളർന്നു പോവുക, അവർക്ക് കുറച്ച് നാളത്തെങ്കിലും ഒരു സ്ട്രോക്കിനോടനുബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുക ഒക്കെ പതിവാണോ? എത്ര നാളിനൊക്കെ അവർക്കൊരു നോർമൽ ലൈഫിലേക്ക് സാധാരണഗതിയിൽ സർജറി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റും? ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നമുക്കറിയാം, എപ്പോഴും ക്വാളിറ്റി ഓഫ് ലൈഫാണ് എപ്പോഴും നോക്കുന്ന. ഒരു സർജിക്കൽ എക്സിഷൻ കഴിഞ്ഞ് പേഷ്യൻ്റ് ഒരു കോമ സ്റ്റേജിൽ കിടക്കുന്നതിലേക്ക് അപ്പുറം അദ്ദേഹം എണീറ്റ് നടക്കണം എന്നുള്ളത് ആഗ്രഹിച്ചാൽ പലപ്പോഴും ഡോക്ടർമാരെ സർജറി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് നിർണ്ണയിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണ്? മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ വളരെ പതിവായിരുന്നു, അതുകൊണ്ട് തന്നെ പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ തികച്ചും നൂതനമായ ന്യൂറോ നാവിഗേറ്റർ സിസ്റ്റംസ് അവൈലബിൾ ആണ്. അതായത് തലച്ചോറിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് ട്യൂമറുള്ളത്, അത് എത്രത്തോളം ട്യൂമർ നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നറിയാനുള്ള ഡൈസൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം സർജറിയുടെ സമയത്ത് പോലും നിരീക്ഷിക്കാനുള്ള മെഷീൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ട്യൂമർ നമുക്ക് എത്രയും സേഫായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് തലച്ചോറിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലാണെങ്കിൽ പോലും ഒരു പരിധിവരെ അതിനെ നമ്മൾക്ക് മറ്റ് കേടുപാടുകളൊന്നും കൂടാതെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആൾക്കൊരു സാധാരണ ജീവിത രീതിയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടാകുന്ന ആൾക്കാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ചിലർക്ക് ബാലൻസിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തലവേദനയുടെ ബുദ്ധിമുട്ടുകളുണ്ടാവും, ചിലർക്ക് ഈ അമിതമായിട്ടുള്ള ഓർക്കാനും പലതരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് മറ്റെന്തൊക്കെയാണ് ഇത്തരം ലക്ഷണങ്ങളായിട്ട് കാണിക്കുക? ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് നിരന്തരമായ തലവേദന തന്നെയാണ്. വളരെ പുലർച്ചെ ഉണ്ടാവുന്ന, വളരെ നേരം നീണ്ടു നിൽക്കുന്ന, ശർദിലിനോട് അനുബന്ധിച്ച് വരുന്ന തലവേദന തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണം. അതോടൊപ്പം തന്നെ തലച്ചോറിന് ഏത് ഭാഗത്താണ് ഈ ട്യൂമർ ഇരിക്കുന്നത് എന്നതിനൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ ലക്ഷണങ്ങളും മാറി വരുന്നതാണ്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ബാലൻസിങ് നിയന്ത്രിക്കുന്ന ഭാഗത്താണ് ട്യൂമർ വരുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നടക്കുമ്പോൾ വേച്ച് പോകാനും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം തളർന്നു പോകാനും, അല്ലെങ്കിൽ മറ്റു ഭാഗത്താണെങ്കിൽ ചിലപ്പോൾ കേൾവിയോ കാഴ്ചയോ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ലോകലക്ഷണങ്ങളും നമ്മൾ ഏത് ഭാഗത്താണ് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. തീർച്ചയായിട്ടും ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പേടിയാണ്, ഈ രണ്ടാമത് ആ ബ്രെയിൻ ട്യൂമേഴ്സ് വരുമോ? ചിലപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും ഇത് പൂർണ്ണമായിട്ട് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് കേടാകും എന്ന് തോന്നിയതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്തിട്ടില്ല, ഇത് വീണ്ടും വരും, നിങ്ങൾ മോണിറ്ററിംഗിൽ വച്ചിരിക്കണം എന്നുള്ളത്. അപ്പോഴായിരിക്കും ഇവർക്ക് ഇടയ്ക്കൊരു തലവേദനയോ ഒരു ഓർക്കാനോ ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ, പലപ്പോഴും പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അപ്പോൾ ഒരിക്കലും ഈ ബ്രെയിൻ സർജറി കഴിഞ്ഞിട്ടുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ തിരിച്ചു വരേണ്ടത് തോത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ നിർണ്ണയിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ഇത്തരം കാര്യങ്ങളെ മാനേജ് ചെയ്യാനോ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങൾക്കായിട്ട് നമുക്കൊരു ഗ്രേഡിംഗ് ഉണ്ട്. അതായത്
പലപ്പോഴും ആൾക്കാർ ഗ്രേഡിങ്ങിനെ സ്റ്റേജുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് ഒരു ട്യൂമർ എത്രത്തോളം പെട്ടെന്നാണ് വളരുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഇതിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ലോ ഗ്രേഡ് ട്യൂമേഴ്സ്, അതായത് പതുക്കെ വളരുന്ന ട്യൂമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണമെന്നില്ല. ജീവിതകാലത്ത് ഒരു പക്ഷേ അത് പിന്നീട് നിങ്ങളുടെ ആയുസ് ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരുന്നേക്കാം. ലോ ഗ്രേഡ് ട്യൂമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ ആയിരിക്കും വളരുന്നുണ്ടാവുക. അതല്ല ഹൈഗ്രേഡ് ട്യൂമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ തുടർ പരിശോധനകൾ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നതാണ്. അതായത് 3 മാസത്തിലോ 4 മാസത്തിലോ ഒരിക്കൽ വന്ന് കൃത്യമായി കാണുകയും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ, നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ തന്നെയായിരിക്കാം ഇതിന് ശേഷവും നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവുക. അതായത് നിരന്തരമായ തലവേദനയോ അല്ലെങ്കിൽ തലവേദന വരുമ്പോൾ തന്നെ ഛർദിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പോലെ എന്തെങ്കിലും തളർച്ചയോ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തന്നെ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ടിട്ട് ഇതെന്തെങ്കിലും പ്രശ്നമുള്ളതാണോ അല്ല നേരത്തെയുള്ള അസുഖം തിരിച്ചു വരുന്നതാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ ബ്രെയിൻ ട്യൂമേഴ്സ് മിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് പലപ്പോഴും ക്യാൻസറുകൾ പലതും നമ്മളൊരു ഡോക്ടറെ പോയി കാണുന്നു, ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയറെരിച്ചിലാണെന്ന് പറയുന്നു, ചില കോളോണിക് ക്യാൻസറുകളുണ്ട്, അങ്ങനെ മിസ് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് തരം അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പലതരത്തിലേക്ക് കാണുന്നുണ്ട്. നമുക്കറിയാം റെക്ടൽ ക്യാൻസർ പലയിടത്തും പോയിട്ട് ഈ പൈൽസ് എന്നുള്ള രീതിയിൽ ചികിത്സിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ബ്രെയിൻ ട്യൂമേഴ്സ് മിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ബ്രെയിൻ ട്യൂമേഴ്സിൽ മിസ് ഡയഗ്നോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ട്യൂബർക്ലോസിസ് തലച്ചോറിലും വരാവുന്നതാണ്, അല്ലെങ്കിൽ അതേപോലെ വരുന്ന മറ്റ് ഇൻഫെക്ഷൻസ് തലച്ചോറിലുണ്ടാവുന്നതാണ്. ഇതൊക്കെ ചിലപ്പോഴെങ്കിലും ഒരു ഇതിൻ്റെ ട്യൂമറിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എന്ന് വരില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കോമൺ ആയിട്ട് കാണുന്നത് മറ്റു പല അസുഖങ്ങളിലുമാണ്. അപ്പോൾ ഇതിനോടൊക്കെ അനുബന്ധിച്ച് കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും ട്യൂമേഴ്സ് മിസ് ചെയ്ത് പോകുന്നതായിട്ട് മിസ് ഡയഗ്നോസിനെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും മാലിക്കിനെ തിരിച്ചു വരാം, ചെറിയ ഇടവേള കൂടിയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ ഡോക്ടർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ട്യൂമേഴ്സിനെ കുറിച്ചാണ്. ഡോക്ടർ നിതിൻ രാജ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഈ ബ്രെയിൻ ട്യൂമേഴ്സിനെയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് റിസർച്ചസ് നടക്കുന്ന ഒരു മേഖലയാണ്, വളരെ വലിയൊരു റിസർച്ച് നടക്കുന്ന മേഖലയാണ് ഈ ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റെം സെൽ തെറാപ്പി ഇപ്പോൾ ഈ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ കാര്യത്തിനകത്തും മറ്റു പല അസുഖങ്ങളിലും ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഭാവിയിലൊരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പലപ്പോഴും ഈ സ്റ്റെം സെൽ തെറാപ്പി പറഞ്ഞിട്ടുണ്ട്. സ്റ്റെം സെൽ തെറാപ്പിയിൽ ഭാവിയിൽ എന്തൊക്കെ പുതിയ ചികിത്സാ രീതികളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? സ്റ്റെം സെൽ തെറാപ്പി ഒരു വലിയൊരു, നമുക്കറിയാം പലപ്പോഴും പല പണ്ട് നാളിൽ ചികിത്സിക്കാൻ കഴിയാത്ത പല ട്യൂമേഴ്സും ഇപ്പം പൂർണ്ണമായിട്ടും ചികിത്സിക്കുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പലതരം പുതിയ മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ കാര്യത്തിനകത്ത് പുതിയതരം ചികിത്സാ രീതിയിൽ ഭാവിയിൽ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? വളരെയേറെ പ്രോമിസിംഗ് ആയിട്ടുള്ള റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് സ്റ്റെം സെൽസ്, ഈ കോശങ്ങളിൽ നിന്നാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള എല്ലാ കോശങ്ങളും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെം സെൽസിനെ വേർതിരിച്ച് അതിൽ നിന്ന് പിന്നീട് നമുക്ക് ട്യൂമർ വന്ന് കേടായിപ്പോയ ഭാഗങ്ങളെ അല്ലെങ്കിൽ നമ്മൾ എടുത്തു മാറ്റിയ ഭാഗങ്ങളെയോ പുനരുദ്ധരിക്കാമോ എന്ന് പരീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ഈ സ്റ്റെം സെൽ തെറാപ്പി. വളരെയേറെ പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും നമ്മൾക്ക് ചികിത്സയ്ക്ക് എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുള്ള ചികിത്സാ രീതികൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഇതുവരെയും സ്റ്റെം സെൽ തെറാപ്പി വന്നിട്ടില്ലെങ്കിൽ പോലും ഭാവിയിൽ അങ്ങനെ ഒരു സാധ്യത വളരെ വലുതാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഏത് ഭാഗത്ത് വേണമെങ്കിൽ ട്യൂമർ വരാം. ഈ ട്യൂമർ വരുന്നതിനെല്ലാം അവിടെ സ്റ്റെം സെൽസ് കൊണ്ട് നശിച്ചുപോയ ട്യൂമർ സെൽസിനെ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുമോ, അല്ല ട്യൂമർ സെൽസിന് പകരമുള്ള സാധാ കോശങ്ങളെ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള റിസർച്ചസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ അതൊരു ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു ചികിത്സാ രീതിയായിട്ട് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ സർജിക്കൽ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ഗാമ നൈഫ്, നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ ഗാമ നൈഫ്, ഇപ്പോൾ ഏത് തരം സർജറിയാണ് വേണ്ടി വരുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടേണ്ടത്? പലപ്പോഴും പല സെൻറ്റേഴ്സിലും ഈ ഗാമ നൈഫ് പോലെയുള്ള നമ്മൾ ചികിത്സാരീതികൾ ലഭ്യമല്ലെങ്കിൽ പലപ്പോഴും ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളത് പലപ്പോഴും സർജറി ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇവർ ഈ പേഷ്യൻറ്റിനെ ദൂരേക്ക് കേരളത്തിന് പുറത്തേക്ക് ഒരു സെൻറ്ററിലേക്ക് നമ്മൾ ചിലപ്പം ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിർണ്ണയിക്കേണ്ടത്? അപ്പോൾ അതായത് ഗാമ നൈഫ് ചെയ്യേണ്ടി വരുന്നൊരു പേഷ്യൻറ്റിന് ഗാമ നൈഫ് ആണോ ഏറ്റവും ബെസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? അതോ സർജിക്കൽ ഓപ്ഷനും അതോടൊപ്പം ഗാമ നൈഫ് പോലെ തന്നെ നമുക്ക് സുരക്ഷിതമായിട്ട് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്? വളരെ കാലമായി നമുക്ക് ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു ചികിത്സാ രീതിയാണ് സർജറി.
റേഡിയേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അത് വളരെ റീസെൻ്റായിട്ട് വന്ന ഒരു ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കമ്പയറബിളാണ്, ഒന്ന് ഒന്നിനെക്കാട്ട് വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റുകയില്ല. അതുമാത്രമല്ല, തലച്ചോറിലുണ്ടാകുന്ന ചെറിയ ട്യൂമറുകൾക്കൊക്കെ വളരെ വിശ്വാസകരമായി വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സർജറി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പല സെൻറ്ററുകളിലും ആദ്യം നമ്മൾ സർജറി ഓഫർ ചെയ്യുന്നത്. വളരെ ചെറിയ ട്യൂമറാണ്, അല്ലെങ്കിൽ രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ മാത്രമേ വലിപ്പമുള്ളൂ, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ മറ്റു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ സർജറി പറ്റാത്ത രോഗികളുണ്ടാവാം, ഇവർക്കൊക്കെ തീർച്ചയായിട്ടും നമ്മൾ സൈബർ നൈഫ് അഥവാ ഗാമ നൈഫ്, വളരെ വലിയൊരു റേഡിയേഷൻ ഡോസ് കുറച്ച് നേരം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം കൊണ്ട് പിരിച്ചു കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി ഉണ്ട്. ഇത് എത്രത്തോളം കമ്പയറബിളാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് വളരെ കാലമായി ഇവിടെ ഉണ്ടായിരുന്നതാണ്, രണ്ട് വളരെ റീസെൻ്റായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടും കമ്പയറബിളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നൊന്നിനെക്കാട്ടി മെച്ചമുള്ളതാണോ എന്നുള്ളത് ഇതുവരെയും അങ്ങനെ. തീർച്ചയായിട്ടും നമ്മൾ ഈ ബ്രെയിൻ ട്യൂമേഴ്സിനെ പറയാം, നമുക്കറിയാം ഏതൊരു സർജറിക്കും ഏതൊരു സർജറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റെ മയക്കിയിട്ടാണ്, പൂർണ്ണമായിട്ടും ബോധം കെടുത്തി പേഷ്യൻ്റെ വെന്റിലേറ്ററിലാക്കി അല്ലെങ്കിൽ പേഷ്യൻ്റിന് അനസ്തീഷ്യ കൊടുത്തിട്ടാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ബ്രെയിൻ സർജറിയിൽ ചില പ്രത്യേക സർജറീസ് നമുക്ക് പേഷ്യൻ്റിനെ ഉണർന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന തരം സർജറികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഏതൊക്കെ സർജറീസാണ് അത്തരം ഉണർത്തി അല്ലെങ്കിൽ ബോധം കെടുത്താതെ തന്നെ ചെയ്യേണ്ടി വരുന്നത്? അതിലെന്താണ് നമുക്കൊരു അഡ്വാൻറ്റേജ്? തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ന്യൂറോ സർജൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് ഏത് പേഷ്യൻ്റെയാണ് നമ്മൾക്ക് മയക്കി സർജറി ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് പേഷ്യൻ്റാണ് നമ്മൾ എവേക്ക് സർജറി, അതായത് പേഷ്യൻ്റ് ഉണർന്നിരിക്കുക, അപ്പോൾ തലച്ചോറിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് എന്ന് കൃത്യമായി അറിയാൻ പറ്റും. നമ്മൾ സർജറി ചെയ്യുന്നത് കൊണ്ട് ആ നമ്മുടെ ശരീരത്തിൻ്റെ കൈയുടെ നിയന്ത്രണമുള്ള തലച്ചോറിൻ്റെ ആ ഭാഗത്തിന് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഏരിയ കേന്ദ്രത്തിനെയാണോ നമ്മൾ സർജറി ചെയ്യുന്നത്, നമ്മുടെ സർജറി കൊണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ സർജറിയുടെ സൈഡ് എഫക്ട്സൊക്കെ വളരെ കുറച്ച് ഈ രീതിയിലുള്ള സർജറികളിലൂടെ ചെയ്യാവുന്നത്. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം സഹകരിക്കുകയും നമ്മുടെ പീപ്പിൾ ടി വിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ബ്രെയിൻ ട്യൂമേഴ്സിനെ കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നാൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായം നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈലി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @ peopletv.in എന്ന വിലാസം.